പന്ത്രണ്ട് കിലോ ഒരു കട്ടളയാണ് എടുത്തേക്കുന്നത്. അടിപൊളിയായിട്ട് കറി വെക്കാൻ പോവാ. നല്ല ഫ്രഷ് മീനാണ്. ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഇത് നല്ല കട്ടിയുള്ള മീനായതുകൊണ്ട് പാടാണ് ഇച്ചിരി വെട്ടിയെടുക്കാൻ. ഇതുപോലെ വാർന്നിഞ്ഞ് എടുത്തിട്ടാണ് മീനൊക്കെ ഉണ്ടോ. നല്ല പച്ച ഫ്രഷ് മീനുമാണ്. ഇതിൻ്റെ ചെതുമ്പുണ്ടോ, ഭയങ്കര വീതിയുള്ള ചെതുമ്പേ. ഇതുണ്ടോ, ഒരു സൈഡ് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അടുത്ത സൈഡ് ചെത്തി എടുക്കാൻ പോകും. ഇതൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട്, ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവും. നല്ല അടിപൊളി ആട്ടും തല പോലെ വയറ് കീറി ഇത് അഴുക്കെടുത്ത് കളയാൻ പോവും. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം. മറ്റേ മുള്ളിരുന്നുകൊണ്ട് ഇച്ചിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ല അലുവയുടെ പീസ് കണക്ക് കൂട്ടി കട്ട് ചെയ്തെടുക്കുക. ലാസ്റ്റ് പീസാണ്. തലയൊന്ന് വൃത്തിയാക്കാം. ഇതൊന്ന് ചിരണ്ടിയൊക്കെ വൃത്തിയാക്കി എടുക്കണം. തല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വാരി എടുക്കാം. ഒരു മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. മീൻ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. കറി വെക്കാൻ പോവുക. തീയൊന്ന് കത്തിക്കാൻ പോവാ. ഉരുളിയൊന്ന് വെക്കുക. ഉരുളി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. പൊടി ഐറ്റം എല്ലാം കൂടെ ഒന്ന് എടുത്ത് ഒരു പാത്രത്തിനകത്തോട്ട് വെക്കുക. കുറച്ച് മുളക് പൊടി, മീൻ തോന ഉള്ളതുകൊണ്ട് ഒരു അരക്കിലോ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. കുറച്ച് മല്ലിപ്പൊടി മതി. മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി, ഉലുവപ്പൊടി ഒന്നര സ്പൂൺ ഇടണം, തോനെ മീനുണ്ട്. ഒരു സ്പൂണ് മഞ്ഞപ്പൊടി. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്. ഒരു അരക്കിലോ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 12 പച്ചമുളക് രണ്ടായിട്ട് കീറിയത്. ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 4 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ മുരിയണം ഇത്. കുറച്ച് കറിവേപ്പില ഇതിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ടൊന്ന് മുരിയണം. കറി നന്നാവണമെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചെവാണ്. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടിയേറ്റം എല്ലാം കൂടി എടുത്തു വെച്ചേക്കുന്ന ഇടാൻ പോവും. എടുത്തു വെച്ചേക്കുന്ന പൊടിയേറ്റം എല്ലാം കൂടി ഇടും. പൊടിയേറ്റം എല്ലാം കൂടെ ഒന്ന് മുരിയണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കണം. തിളച്ചിട്ടാൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കത്തു.
ഈ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഒന്ന് വേവണം. ഒരു ആറ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 300 ഗ്രാം കൊടംപുളി എടുത്തിട്ടുണ്ട്. തോന മീനുള്ളതുകൊണ്ടാണ് അത്രയും പുളി എടുത്തേക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഒരു 2.5 സ്പൂൺ ഉപ്പ് ഇടാം, നോക്കിയിട്ട് പിന്നെ ഇടാം ബാക്കി. നന്നായിട്ട് ഇത് ഇളക്കി കൊടുത്ത് നല്ലപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വേവണം. എന്നിട്ട് ഈ എണ്ണ തെളിഞ്ഞ് വന്നോ, നല്ലപോലെ എണ്ണ തെളിയണം, എന്നാലേ ആ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ. നല്ലപോലെ തിളച്ച് എണ്ണ പൊങ്ങിയിട്ടുണ്ട്, കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിക്കണം. കയ്യെ കറ വന്നേക്കുന്ന നെല്ലിക്ക അരിഞ്ഞതിൻ്റെ, ഇന്നലെ നെല്ലിക്ക അച്ചാറിട്ടതിൻ്റെ കറയാണ് ഇത്. ഒരു ചാക്ക് നെല്ലിക്ക അരിഞ്ഞതിൻ്റെ കറയാണ് ഇന്നലെ നെല്ലിക്ക അച്ചാറിട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് തിളച്ച് കഴിയുമ്പോൾ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ഇതുണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് മീനിടാൻ പോവുക. ആദ്യമേ തല ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. തലയൊക്കെ ഒന്ന് മുങ്ങി കിടക്കണം. പന്ത്രണ്ട് കിലോ ഉള്ള കട്ടളയാണ്. അടിപൊളി മീൻ അലുവ പോലെ കട്ട് ചെയ്ത് എടുത്തേക്കുക. വെന്ത് ഉപ്പും പുളിയൊക്കെ അങ്ങോട്ട് പിടിക്കണം. ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി നന്നായിട്ട് വെച്ച് കൊടുക്കുക. കേട്ടോ, ഒന്ന് മുങ്ങി നന്നായിട്ട് തിളയ്ക്കണം. ഇത് കയറി തിളച്ച് നല്ലപോലെ വേവണം. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു അരമണിക്കൂറായിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ആ എന്തുവായത്, അടിപൊളി മണമൊക്കെ ആണല്ലോ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, 1 സ്പൂൺ ഉപ്പും കൂടി ഇതിനകത്ത് ചേർക്കാം. ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് അടയ്ക്കാം. നമ്മൾ ടേസ്റ്റർ വന്നിട്ടുണ്ട്, ശകലം കൊടുത്ത് നോക്കുക ടേസ്റ്റർ. പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. ഇതൊന്ന് അടച്ചു വെക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ, ഒരു 10 മിനിറ്റിനും കൂടെ ഒന്ന് ഇതൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം. മീൻകറി റെഡി ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ പറ്റി, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ്, നല്ല അടിപൊളി മണം. തീയൊന്ന് ഓഫ് ചെയ്യാം. കട്ടളക്കറി റെഡി ആയിട്ടുണ്ട്, കപ്പയ്ക്കകത്തോട്ട് വിളമ്പാൻ പോവാം. ആദ്യമേ തലയൊന്ന് പൊക്കി അങ്ങ് വെക്കാം. ഗ്രേവിയും കുറച്ച് മീൻ കഷ്ണവും കൂടെ കോരി വെക്കുക. കുറച്ച് ഗ്രേവിയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക. കട്ടളക്കറിയും കപ്പയും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാം. എടുത്തോ 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 എടുത്തോ, കഴിച്ചോ കഴിച്ചോ. ആദ്യമേ തന്നെ മീൻ ഒന്ന് എടുത്ത് കഴിക്കുക. മീനൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കട്ടളയുടെ മുള്ളൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി മുള്ള, നല്ല വലിയ മുള്ളൊക്കെ. അടിപൊളി മീനാ കേട്ടോ മോനെ, അടിപൊളി ടേസ്റ്റാണ്. പ്രകാശന എങ്ങനെയുണ്ട്? മകേഷ എങ്ങനെയുണ്ട്? രാഷേ എങ്ങനെയുണ്ട്? ഒന്നും പറയാല്ല. കിടുക്കാച്ചി പൊന്നെ എങ്ങനെയുണ്ടാ? സൂപ്പറാന്നോ? എരിയും പുളിയൊക്കെ ഉണ്ടോ? ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ അങ്ങോട്ട് ഊറി.
എങ്ങനെയുണ്ട് മകേഷ് എല്ലാവരും? സൂപ്പർ സൂപ്പർ.